അധികാര കേന്ദ്രങ്ങളോട് എന്നും പ്രത്യേക മമത കാണിക്കുവാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേക മിടുക്കുണ്ട് എന്ന് പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെപ്പറ്റിയും ആഭ്യന്തരമന്ത്രിയെപ്പറ്റിയും ഒക്കെയുള്ള മാധ്യമങ്ങളുടെ ചില വിശേഷണങ്ങൾ കേട്ടാൽ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമയം ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തുന്നവരാണെന്ന അർത്ഥത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പൊതുവേ രാഷ്ട്രീയ പ്രവർത്തകർ സമയത്തെ പരിഗണിക്കാതെ പൂർണ്ണസമയം ജനങ്ങളോടൊപ്പം ജീവിക്കേണ്ടവരാണെന്നുള്ള സാമാന്യ ബോധത്തെ മറന്നുകൊണ്ട് അധികാരം ലഭിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഗുണങ്ങളും അവരുടെ അപദാനങ്ങളും കൊണ്ട് മാധ്യമങ്ങൾ അവരുടെ കോളങ്ങൾ നിറയ്ക്കുന്നത് ശരിയായ മാധ്യമമര്യാദയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉപമന്ത്രിയായി അധികാരമേറ്റ അമിത്ഷാ വർക്കഹോളിക്കാണ് എന്നും അദ്ദേഹം പൂർണ്ണ സമയവും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെലവഴിക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ ദിവസവും 12 മണിക്കൂറിലധികം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കഴിയേണ്ടി വരുന്നുവെന്നും ഒക്കെയുള്ള അപദാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ തന്നെ അവർ അധികാര കസ്തയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പണിയെടുത്തവരാണ്. ഉദാഹരണമായി ശ്രീ പ്രണബ് മുഖർജി, ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട സുഹൃത്തായി കോൺഗ്രസിൻ്റെ അധികായന്മാരിൽ ഒരാളായി വളർന്ന ശ്രീ പ്രണബ് മുഖർജി ഏറ്റവും അവസാനം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ട്. ദിവസവും 14 മണിക്കൂറോളം പണിയെടുത്തുകൊണ്ടിരുന്ന ശ്രീ പ്രണബ് മുഖർജിയെ പറ്റി എന്നാൽ അമിത്ഷായെ പോലെ അല്ല അന്ന് അവതരിപ്പിച്ചത്. അമിത്ഷായെ പറ്റി നമുക്കറിയാം, ഇന്ന് രാജ്യത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുള്ള 8 സമിതികളിൽ അംഗമായ ശ്രീ അമിത്ഷാ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ അധികാരങ്ങൾ കൈയാളുവാൻ അവസരം ലഭിച്ച ആളാണ്. പ്രധാനമന്ത്രിക്ക് ഇത്തരം 6 സമിതികളിലാണ് അംഗത്വമുള്ളതെങ്കിൽ 8 സമിതികളിൽ അംഗത്വമുള്ള അമിത്ഷാ ഒട്ടേറെ സമയം അദ്ദേഹത്തിൻ്റെ ജോലികൾ തുടരുന്നതിനെ ആരോഗ്യകരമായി കാണുന്നൊരു തെറ്റില്ല. എന്നാൽ അമിത്ഷായുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉപമന്ത്രിയായി ഉയർന്ന ശ്രീ അമിത്ഷായുടെ രാഷ്ട്രീയ ഗ്രാഫ് പരിശോധിച്ചാൽ അദ്ദേഹം ഗുജറാത്തിൽ ശ്രീ മോദി 2002-ൽ അവിടുത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലൂടെ 2ാം റൗണ്ട് മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് എത്തുന്നതിന് തൊട്ടുമുമ്പ് 2001-ൽ ശ്രീ കേശുഭായ് പട്ടേൽ രാജിവെച്ചിട്ട് താൽക്കാലിക മുഖ്യമന്ത്രിയായി മോദി വന്ന കാലം മുതൽ അതിനു മുമ്പ് ശ്രീ കേശുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയെ തുടരുമ്പോൾ തന്നെ ശ്രീ നരേന്ദ്രമോദിയുടെ താൽപ്പര്യത്താൽ പ്രധാനപ്പെട്ട ചില ഇടങ്ങളിൽ അമിത്ഷാ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽ അമിത്ഷാ മോദിയുടെ നിഴൽ പോലെ പിന്തുടരുന്ന ഒരാളായി പ്രവർത്തിക്കുകയും 2002-ലെ വർഗീയ കലാപത്തിൽ മോദിക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആൾ കൂടിയാണ്. അന്ന് നടന്ന വ്യാജ ഏറ്റുമുട്ടലുകളുമായി ബന്ധപ്പെട്ട് CBI ശ്രീ അമിത്ഷായെ 3 മാസക്കാലം ജയിലിലടയ്ക്കുകയും അതിൻ്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ നടന്ന വ്യവഹാരത്തിൽ CBI ഇന്നത്തെ കേരള ഗവർണർ ജഡ്ജിയായിരിക്കുന്ന ബെഞ്ചിൽ CBI വിശദീകരിച്ചത് രാഷ്ട്രീയക്കാരും പോലീസുകാരും ക്രിമിനലുകളും തമ്മിൽ എത്രമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ടാണ് ഗുജറാത്തിൽ കലാപങ്ങൾ ഉണ്ടാക്കിയത് എന്നതിന് വളരെ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിയാണ് അമിത്ഷാ എന്നായിരുന്നു. അങ്ങനെ വർഗീയ കലാപങ്ങളിലൂടെ അധികാരമുറപ്പിക്കുന്നതിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്തിയ ശ്രീ അമിത്ഷാ 2014-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് UPയിൽ നടന്ന മുസഫർ നഗർ കലാപത്തെ എങ്ങനെയാണ് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കാലത്ത് CBIക്ക് ഒട്ടേറെ മോശപ്പെട്ട അഭിപ്രായങ്ങൾ പറയേണ്ടി വന്ന അമിത്ഷായുമായി ബന്ധപ്പെട്ട് ഇന്ന് അമിത്ഷാ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയമായി BJPക്ക് വലിയ നേട്ടം നേടിക്കൊടുക്കുമ്പോഴും അമിത്ഷായുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്ര കണ്ട് ഗുണപരമായ കഥകളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ഇന്ത്യയുടെ ആഭ്യന്തര ഉപമന്ത്രിയായി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തെ അപദാനങ്ങൾ പാടി വല്ലാതെ സന്തോഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടത്
അമിത്ഷായുടെ കഴിഞ്ഞകാല ചരിത്രം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുണപരമായ പാഠങ്ങളല്ല നൽകിയിരുന്നതെന്നും അമിത്ഷായുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വരും കാല പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തിന് തുടർച്ചയാണ് എങ്കിൽ അത് രാജ്യത്തിന് അപകടകരമായ ചില സംഭവങ്ങൾ വരുത്തിവെക്കുവാൻ ഇടയുണ്ടാക്കും എന്നും, അത് മനസ്സിലാക്കാതെ അമിത്ഷായെ വല്ലാതെ പുകഴ്ത്തിപ്പാടുന്ന ദേശീയ മാധ്യമങ്ങൾ നിങ്ങൾ അമിത്ഷായ്ക്ക് നൽകുന്ന അമിത പ്രാധാന്യം വളരെ അപകടകരമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കൂടുതൽ കരുത്തേകുമെന്ന് തിരിച്ചറിയണം.